നമസ്കാരം, എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. സെലിബ്രേറ്റിംഗ് 50 ഇയേഴ്സ് മജസ്റ്റിക് ജുവലേഴ്സ്. മലയാളം പഠിച്ചും മലയാളികളെ സുഹൃത്തുക്കളാക്കിയും മലയാളത്തിൽ കവിതകൾ എഴുതിയും ശ്രദ്ധേയനായ ആസാമി സാഹിത്യകാരന്റെ അകാല വിയോഗത്തിൽ കണ്ണീരുമായി തിരൂരിൽ ഒരു അധ്യാപിക. ആസാമി ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് മലയാളത്തെ പ്രണയിച്ച ബിപുൽ റെഗോണിന്റെ മരണമാണ് ഈ അധ്യാപികയ്ക്ക് വേദനയാകുന്നത്. ഒരു വർഷം തന്റെ ശിഷ്യനായിരുന്ന ബിപുലിന്റെ വിയോഗം മലയാളം സർവകലാശാല അധ്യാപിക ഡോക്ടർ സ്മിതയ്ക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാനാകാത്ത വാർത്തയാണ്. കഴിഞ്ഞൊരു ഒരു ഒരു മാസം, ഏതാണ്ട് ഒരു മാസത്തിന് മുമ്പാണ് തിരുവനന്തപുരത്തുള്ള ഈ ഒരു കൾച്ചറൽ കൊളീഗ്സിലെ ഒരു എൻ്റെ ഒരു സുഹൃത്ത് ബിപുൽ വഴി പരിചയപ്പെട്ടതാണ്. എന്നെ വിളിച്ചിട്ട് ബിപുലിന് സുഖമില്ല എന്നറിയുന്നത്. അപ്പോൾ അതിനുശേഷം നിരന്തരമായിട്ട് ഞാൻ അവിടെ രാജശ്രീ ഹസാരിക എന്ന് പറഞ്ഞിട്ട് ആസാം ഒരു വലിയ എഴുത്തുകാരിയുണ്ട്. അപ്പോൾ ബിപുലിൻ്റെ സുഹൃത്താണ്. അവരുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടു. ബിപുലിന് ഈ പറഞ്ഞ കരളുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു, ട്രീറ്റ്മെൻറ്റിലാണെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ വിവരങ്ങൾ അറിയുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ബിപുൽ പെട്ടെന്ന് റിക്കവർ ആവുകയും ഐ സി യു നിന്ന് മാറുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മരണം പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ ഇനി അടുത്തുപോലും നമ്മൾ സംസാരിച്ച ഒരാൾ അല്ലെങ്കിൽ എപ്പോഴും ബിപുൽ എപ്പോഴും എന്നെ മാജുലിയിലേക്ക് വിളിക്കുമായിരുന്നു. വലിയൊരു ആഗ്രഹമായിരുന്നു അത്. മാബുജലിയിൽ പോകണം, അവിടുത്തെ ഓരോ കഥകളും ബ്രഹ്മപുത്രയും ഓരോ കഥകളും എന്നോട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറയും. വീട്, അമ്മ, അനിയൻ, ഇങ്ങനെ ഇപ്പോൾ അങ്ങോട്ട് പോകണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ആ ബിപുലില്ലാത്തൊരു മാജുലിയെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. അതെന്നെ വളരെയധികം സങ്കടത്തിൽ ആക്കി എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ബിപുൽ റെഗോണിനെ മലയാളം എന്നാൽ ജീവനായിരുന്നു. മലയാളത്തിലെ എഴുത്തുകാരെയും അവരുടെ രചനകളെയും ജീവനോളം സ്നേഹിച്ച മലയാള പ്രേമി. മലയാളികളെക്കാൾ നന്നായി മലയാളത്തിൽ കവിതകൾ എഴുതുമായിരുന്നു. വടിവത്ത കൈപ്പടയിലെ മലയാളം കണ്ടാൽ അച്ചടിച്ചതാണോ എന്ന് വരെ സംശയിച്ചു പോകും. 50-ലധികം കവിതകൾ ഇതിനകം ബിപുൽ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമിയിലും കേരള കലാമണ്ഡലത്തിലുമെല്ലാം എത്തിയിട്ടുള്ള ബിപുൽ ഒരു തവണ മലയാള സർവകലാശാലയും സന്ദർശിച്ചിട്ടുണ്ട്. കോവിഡ് കാലത്ത് പാച്ചാട്ടിരി ഗ്രാമീണ ബന്ധു വായനശാല സംഘടിപ്പിച്ച ഓൺലൈൻ കവി സമ്മേളനത്തിലും പങ്കെടുത്തിട്ടുണ്ട്. മലയാളത്തിൽ നന്നായിട്ട് എഴുതുകയും വായിക്കുകയും ചെയ്യുമായിരുന്നു. കൂടാതെ നല്ല മനോഹരമായ അച്ചടി, നല്ല എഴുത്ത് രീതിയിലാണ് അവൻ എഴുതുന്നത്. അക്ഷരം നല്ല അക്ഷരത്തിലാണ് എഴുതുന്നത്. കൂടാതെ ബിപുല് നന്നായിട്ട് കവിതകൾ എഴുതുമായിരുന്നു. കവിത എന്ന് വെച്ചാൽ വലിയ വ്യാകരണ പിശകളൊന്നും ഇല്ലാതെ ഒരു മലയാളി അല്ലാത്തൊരാൾ ഇത്രയും മനോഹരമായിട്ട് മലയാള കവിത എഴുതുന്നു എന്നുള്ള രീതിയിൽ ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ മാതൃഭൂമി ഒരു ലക്കത്തിൽ ബിപുലിൻ്റെ ഒരു മുഖചിത്രം വെച്ചിട്ട് ഒരു ഒരു വാഴ്ചപ്പതിപ്പിൽ ഒരു കവർ സ്റ്റോറി ചെയ്തിട്ടുണ്ട്. അത് ആസാമിലെ തൊഴിലാളികൾക്കൊപ്പം ഒരു കവിയും മലയാളത്തിലേക്കെന്ന് അങ്ങനെയാണ് അതിൻ്റെ ഒരു ടൈറ്റിൽ വന്നിട്ടുണ്ടായിരുന്നത്. കേരളത്തിലെ മിക്കവാറും എല്ലാ എഴുത്തുകാരെയും ബിപുലിന് പരിചയമുണ്ട്. അവരുമായിട്ട് സാംസ്കാരിക സംവാദങ്ങൾ നടത്തുന്നുണ്ട്. ഞങ്ങൾ പോലും ഓൺലൈനിൽ ബിപുലുമായിട്ടുള്ള കവി സമ്മേളനമൊക്കെ നടത്തിയിട്ടുണ്ട്. മലയാള സർവകലാശാലയിൽ വന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ മൈസൂരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജസിൽ അധ്യാപികയായി ജോലി ചെയ്യുന്നതിനിടെയാണ് ബിപുൽ ഡോക്ടർ സ്മിതയുടെ ശിഷ്യനായെത്തുന്നത്. അക്കാലം ടീച്ചർ ഓർക്കുന്നത് ഇങ്ങനെ: ബിപുല്, ഞാൻ മൈസൂരിൽ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജസ് എന്ന സ്ഥാപനത്തിൽ മലയാള അധ്യാപികയായിട്ട്, അതായത് മലയാളികളല്ലാത്തവർക്ക് മലയാളം പഠിപ്പിക്കുന്ന അധ്യാപികയായിട്ട് ജോലി ചെയ്യുമായിരുന്നു 2008. ആ സമയത്ത് മലയാളം പഠിക്കാൻ വേണ്ടിയിട്ടാണ് ബിപുല് മൈസൂരിലെത്തുന്നത്. അങ്ങനെയാണ് ബിപുലിനെ പരിചയപ്പെടുന്നത്. ബിപുലിന് മലയാളം എന്ന് പറയുന്നത്, ബിപുല് ആസാമില് മാജുലി എന്ന് പറയുന്ന പ്രദേശത്തു നിന്നാണ് വരുന്നത്. അവിടെ മിഷിംഗ് എന്ന് പറയുന്നൊരു ഭാഷയാണ് ബിപുലിന്റെ ഭാഷ, അവരുടെ നാട്ടുഭാഷ. ഒരു ട്രൈബൽ ലാംഗ്വേജ് ആണ്, അവിടെ ഏറ്റവും പ്രബലമായ ഒരു ട്രൈബൽ ലാംഗ്വേജ് ആണ്. അപ്പോൾ അതിൽ ആ മിഷിംഗ് ലാംഗ്വേജിലും ഹിന്ദിയിലും ഒരുപോലെ കവിതകൾ എഴുതിക്കൊണ്ടിരുന്ന, അന്ന് തന്നെ അക്കാഡമി അവാർഡുകളൊക്കെ കിട്ടിയിട്ടുള്ള ഒരു കവിയാണ് ബിപുൽ. അപ്പോൾ മലയാളത്തിൽ കവിതകൾ എഴുതണം, മലയാളികളുടെ എന്താ പറയുക, ജീവിത രീതിയും സംസ്കാരവും ഒക്കെ അറിയണം, അതുമായിട്ട് ആസാം ഭാഷയ്ക്ക് ബന്ധമുണ്ട് എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ബിപുൽ അവിടെ പഠിക്കാനായിട്ട് വരുന്നത്. ബിപുൽ ജനിച്ചതും വളർന്നതും ജീവിച്ചതുമെല്ലാം ആസാമിലെ മാജുലി ഗ്രാമത്തിലാണ്. എന്നാൽ മനസ്സ് നിറയെ മലയാളത്തോടുള്ള അഭിനിവേശമായിരുന്നു. എവിടെ മലയാളിയെ കണ്ടാലും അവരുമായി ചങ്ങാത്തം കൂടും. ആസാമിലെ തെരുവുകളിൽ മലയാളികളെ കണ്ടാലും സൗഹൃദം സ്ഥാപിക്കും. തുടർന്ന് ഡോക്ടർ സ്മിതയെ വിളിച്ച് മലയാളി സുഹൃത്തിനെ ലഭിച്ച സന്തോഷം പങ്കിടും. ഇങ്ങനെ ബിപുൽ കൂട്ടുകാരാക്കി മാറ്റിയ മലയാളി സുഹൃത്തുക്കൾ ഒട്ടേറെയാണ്. അവരുമായെല്ലാം നിരന്തരം ബന്ധം നിലനിർത്തുന്നതുമായിരുന്നു ബിപുലിന്റെ പ്രകൃതം. കേരളത്തില് ബിപുല്, ഞങ്ങൾക്ക് ആ കോഴ്സ് പഠിക്കുമ്പോൾ തന്നെ അതിന്റെ ഭാഗമായിട്ട് ഒരു 15 ദിവസത്തെ യാത്രയുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ തിരുവനന്തപുരം മൊത്തം എല്ലാ പ്രദേശങ്ങളിലും പോയി. തിരുവനന്തപുരം, തൃശ്ശൂർ രണ്ട് പ്രദേശങ്ങളാണ് പോയത്. അവിടെ ഞങ്ങൾ തൃശ്ശൂർ പോകുമ്പോൾ ഡയറ്റിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ആ ഡയറ്റിന്റെ അധ്യാപകനുമായിട്ടും ഇപ്പോഴും
ബിപുലിന് ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അത്ര ഒരാളെ നമ്മൾ ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ ബിപുലിനെ പിന്നെ ഒരിക്കലും അയാൾക്ക് മറക്കാൻ പറ്റില്ല. അത്രത്തോളം ഒരു ബന്ധം സൂക്ഷിക്കുന്ന ഒരാളായിരുന്നു. നിരന്തരമായി അവരെ വിളിക്കുകയും ഈ പറയുന്ന വിളിച്ചാലും നമ്മൾ ഇപ്പോൾ എന്നെ വിളിക്കുമ്പോൾ ഒരു മണിക്കൂറോളം നമ്മൾ സംസാരിക്കും. സംസാരിക്കുന്നത് മൊത്തം ഞാൻ ഇങ്ങനെ ഒരു കവിത എഴുതി, ആ കവിത ഇന്ന കോണ്ടെക്സ്റ്റിൽ എഴുതിയതാണ്, അതാണ് ഈ കവിത ഇതാണ് വായിച്ച് കേൾപ്പിക്കണം. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്, വ്യക്തിപരമായിട്ടല്ല നമ്മൾ സംസാരിക്കുന്നത്. ഇങ്ങനെ നിരന്തരമായിട്ട് സാഹിത്യ ചർച്ചകൾ തന്നെയാണ് എപ്പോഴും ബിപുലിൻ്റെ ഒരു സംസാര വിഷയമായിട്ട് വരുന്നത്. ഞങ്ങൾ തൃശ്ശൂർ പോകുമ്പോൾ തന്നെ, തൃശ്ശൂർ ഞങ്ങൾ സാഹിത്യ അക്കാദമിയിൽ പോയിരുന്നു. സാഹിത്യ അക്കാദമിയിൽ പോകുന്നതിന് മുമ്പ് തന്നെ അന്ന് അക്കാദമി പ്രസിഡന്റ് വൈശാഖ മാഷാണ്, അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു കവിയാണ് എന്നും ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോൾ വൈശാഖ മാഷ നമ്മളെ കാത്തു നിൽക്കുകയാണ്. അതിനായിട്ട് അന്ന് സുഖമില്ലായിരുന്നു, വൈശാഖ മാഷ വരുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് സത്യത്തിൽ മലയാളിയായി ഞാൻ വൈശാഖ മാഷിനെ പരിചയപ്പെടുന്നത്, ബിബിലിലൂടെയാണ്. അപ്പം അങ്ങനെ ഒരു എല്ലാ സ്ഥലങ്ങളിലും എഴുത്തുകാരുമായിട്ട് അതൊരു ബന്ധം സ്ഥാപിക്കൽ നമുക്ക് എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് അത് കൃത്യമായിട്ട് ആ സാഹിത്യത്തിൽ നിൽക്കണം എന്ന ആഗ്രഹം കൊണ്ടാണ്. അതാണ് ഒരു ബിബിലിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നർത്തകൻ കൂടിയായിരുന്ന ബിബുലിനെ മലയാള സർവകലാശാലയിൽ ഗവേഷണം നടത്തണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. അതിനെ ഏത് കടമ്പയെ അതിജീവിക്കാനും ബിപുൽ ഒരുക്കമായിരുന്നു. ഈ ആഗ്രഹവുമായി നടക്കുന്നതിനിടെയാണ് രോഗബാധിതനായത്. മരണം പെട്ടെന്ന് തട്ടിയെടുക്കുകയും ചെയ്തു. ഒരു ആത്മസുഹൃത്തിനേക്കാൾ ഉപരി മലയാളത്തെ ജീവന തുല്യം പ്രണയിച്ച ഒരാൾ പടിയിറങ്ങിപ്പോയ വേദനയിലാണ് ഡോക്ടർ സ്മിത. എഡിറ്റർ ലൈവ്, തിരൂർ. ഞങ്ങൾ അതേപോലെ ഡിസൈൻ ചെയ്ത് മാല വീട്ടിലെത്തിക്കാം. അത് കൊള്ളാലോ, ഇപ്പൊ എന്നെ ഡിസൈൻ അയച്ചുതരാം. വേണ്ടല്ലേ. സെലിബ്രേറ്റിംഗ് 50 years, Majestic Jewelers.